സുൽത്താൻ ബത്തേരി കൊളകപ്പാറയ്ക്കടുത്ത് ചൂരിമലയിൽ സ്ഥാപിച്ച കെണിയിൽ കടുവ കുടുങ്ങി. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് കടുവ വളർത്തുമൃഗങ്ങളെ വേട്ടയാടി തിന്നിരുന്നു. പിന്നാലെ രണ്ടിടത്ത് വനംവകുപ്പ് കെണിയൊരുക്കി. അതിലൊന്നാണ് അതിരാവിലെ കടുവ വീണത്. വനംവകുപ്പെത്തി കടുവയെ മാറ്റി കുപ്പാടിയിലെ കടുവ പരിപാലന കേന്ദ്രത്തിലാക്കിയാണ് നിലവിൽ കടുവയെ കൊണ്ടുപോയത്. കൂടുതൽ കടുവകളെ സംരക്ഷിക്കാനുള്ള സൗകര്യം അവിടെയില്ല. അതുകൊണ്ട് തന്നെ കടുവയുടെ വിശദമായ ആരോഗ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം തുടർ തീരുമാനമുണ്ടാകും. നേരത്തെ മൂടക്കൊല്ലിയിൽ നിന്ന് പിടികൂടിയ കടുവയെ സംരക്ഷിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തൃശൂരിലേക്ക് മാറ്റിയിരുന്നു. പിടിയിലായത് വയനാട് സൗത്ത് 09 കടുവയാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. ഇതേ കടുവ തന്നെയാണ് സിസിയിലും ഇറങ്ങിയത്. സിസിയിലും കടുവ കന്നുകാലികളെ കൊന്നു തിന്നിരുന്നു. ചൂരിമലയിൽ തുടർച്ചയായി ഇറങ്ങിയത് ഈ കടുവയെന്ന് സ്ഥിരീകരിച്ചു. ഭീതി മാറി ഭീതി മാറിയിട്ടില്ല. അത് ഒന്നിൽ കൂടുതലുണ്ടെന്നാണ് നമ്മളുടെ അഭിപ്രായം. രണ്ടു മൂന്ന് പേര് കണ്ടിട്ടുണ്ട്. ഇതിനെ ചെറുത് ഇപ്പൊ പിടിച്ചതിനേക്കാളും ചെറുതിനെ കണ്ടിട്ടുണ്ട്. പിന്നെ കടുവ മാത്രമല്ല, അതും ഒരു പ്രശ്നമാണ്. മുട്ട കഴിക്കുന്നതും ചെന്നായിനെ കണ്ടിട്ടുണ്ട്, പിന്നെ കരടീനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഇതുണ്ട്. പിന്നെ ഈ കാട്ടിക്കാളെന്നൊരു സാധനമുണ്ട്, അതൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കാണുന്നുണ്ട്. ഭീതി മാറിയിട്ടില്ല. കടുവ പിടിക്കാൻ പറ്റില്ല. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് കടുവ കൂട്ട് കുടുങ്ങിയത്. ആ കൂടിൻ്റെ ചുറ്റും വേറൊരു കടുവ നടക്കുകയാണ്. ഇത് പുറച്ചേർ കണ്ട് അനുഭവങ്ങൾ പറയാണ്. അപ്പോൾ ആ കൂടിനിട്ട് നടക്കുമ്പോൾ അവർക്ക് മൂടി കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അപ്പോൾ നേരം വരുത്തിയ ശേഷം ആ കടുവ മായ പോയ ശേഷമാണ് അവർ ഈ കടുവേനെ കയറ്റി ട്രാക്ടറിൽ കയറ്റി കൊണ്ടുപോയത്. കുറച്ച് പോകാൻ അപ്പോൾ ഈ അടുപ്പിച്ച് ഈ അയൽവക്കത്തെ എല്ലാ വീട്ടിലും ഈ കടുവ പിടിക്കുന്നുണ്ട്. ഇവർ പിടിച്ച് ബത്തേരിയിൽ കൊണ്ടും തിരിച്ച് ഈ കാട്ടിൽ തന്നെ കൊണ്ടുവിടുന്നതാണ് സംശയം. ഇപ്പോൾ അവർ തന്നെ പറയുന്നു 5-6 ഞങ്ങൾക്ക് ഒരു ഭീതിയാണ്. ഈ കാട് സർക്കാർ ഏറ്റെടുത്ത് ഈ സ്ഥലം ഏറ്റെടുത്തിട്ട് ഒരു കൃഷിയോഗ്യമാക്കി ഞങ്ങൾക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാനുള്ള അവസരം സർക്കാർ തന്നെ നോക്കാം.